അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇനി നമുക്ക് പറയാനുള്ളത് ഇബ്ദാലിനെ കുറിച്ചാണ്. കുറച്ച് ഇബ്ദാലുകൾ നമ്മൾ ഇഅലാലി ഇബ്ദാലിലെ ഇഅലാലുകൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇബ്ദാൽ, ഇബ്ദാലാകുമ്പോൾ വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള നമ്മൾ മാറ്റത്തിരുത്തലുകൾ, തഗയ്യീർ വരുത്തുന്ന അക്ഷരങ്ങൾ ഒരിക്കലും ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളായിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രത്യേകത. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. അതിൽ നമ്മൾ ബേസിക്കായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ മനസ്സിലാക്കിയേക്കേണ്ടത് ഇഫ്തഅല എന്ന രൂപത്തിൽ വരുന്ന സുലാസി മസീദ് ഫിഹിയായ ഒരു ഫയലിനെ കണ്ടെച്ചാൽ മതി. സുലാസി മസീദ് ഫിഹിയായ ഇഫ്തഅല എന്ന ഫയലിനെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആ ഇഫ്തഅലയെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി. ഇഫ്തഅലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദാ കാന അവ്വൽ സുലാസി ദാലൻ ഔ ദാലൻ ഔ സായൻ. അതിൻ്റെ തുടക്ക സുലാസിയായ സമയത്ത് മസീദ് പിന്നെ വന്നതാണല്ലോ. അലിഫും താവൊക്കെ ഇഫ്തഅല എന്ന് പറയുമ്പോൾ അലിഫ് താവ് പിന്നെ വന്നതാണ്. ഫഅല എന്നുള്ളതാണല്ലോ സുലാസിയ അക്ഷരങ്ങൾ, മറ്റ് മസീദാണല്ലോ. അപ്പോൾ ആ സുലാസിയിലെ അവ്വൽ അക്ഷരങ്ങളായ ഫീലായിക്കഴിഞ്ഞാൽ, ദാലോ ദാലോ സായോ ആയിക്കഴിഞ്ഞാൽ, വ ബുനിയ അല ഇഫ്തഅല ഇഫ്തഅല രൂപത്തിലെടുത്തു, അങ്ങനെ ചെയ്താൽ തുബുദരു താ ഉ ഇഫ്തഅല ദാലൻ. അപ്പോൾ ആ ദായിനെ മുറിച്ചിട്ട് ദാലാക്കി മാറ്റും. ഇഫ്തഅലയിലെ താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സ്ഥിരതല്ല. അത് മുന്നേ ഈ പറഞ്ഞ അക്ഷരങ്ങളൊക്കെ ആയാൽ, ദാല് ദാല് സായൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തിട്ട് ആ താഇനെ മാറ്റിയിട്ട് ഉടൻ ദാലാക്കി മാറ്റും. അപ്പോൾ ദാലും സഹിഹായ അക്ഷരമാണ്, ദാലും സഹിഹായ ദാലും സായൊക്കെ സഹിഹായ അക്ഷരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇബ്ദാൽ എന്ന് പറയുന്നത്. അത് വമിസ്ലു ദാലിക്ക് ഹസുലു ഫി മസ്ദരി ഇഫ്തഅല വ മുഷ്തഖാത്തി. ഇഫ്തഅല എന്നുള്ളിടത്ത് മാത്രമല്ല, ഇഫ്തിയാൽ യഫ്തൈലു അങ്ങനെയുള്ള ഇതിൻ്റെ മറ്റ് രൂപാന്തരങ്ങളിലൊക്കെ, മുഷ്തഖുകളിലൊക്കെ അത്തരം രൂപത്തിൽ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ അംസലത്തിൽ കണ്ടത്. ദ ആ എന്ന ഫേല്, ദ ആ എന്നത് സുലാസിയായ സമയത്ത്, ഫഅല എന്ന രൂപത്തിലായ സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ ദാലാണ്, ഫേലിൻ്റെ സ്ഥാനത്ത് ദാലാണ്. അത് ഇത് ത ആ എന്ന ആണ് ഇഫ്തഅല വസിലേക്ക് മാറ്റുമ്പോൾ ആകുന്നത്. അതാണ് ഇദ്ദ എന്ന രൂപാന്തരം പ്രാപിക്കുന്നത്. ദാലിന് ഉദാഹരണം പറഞ്ഞു, നിദ ദക്കറ ഇസ്തക്കറ 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 സഹമ ഇസ്തഹമ ഇസ്തഹമ സഹമ ഇസ്തഹമ എന്നാണ് വരുന്നത്. അത് മാറിയിട്ട് ഇസ്തഹമ എന്നായി മാറി. അതുപോലെ തന്നെയാണ് ഇനി ഇതുപോലെ സ്വഹിബ ലറബ ത്വല ലലമ ഇവയുടെ തുടക്കത്തിലുള്ള അക്ഷരം സ്വാദ് ലാദ് ത്വാ ലാ എന്നീ അക്ഷരങ്ങളായി മാറിയാൽ അവയെ തായിനെ മറിച്ചിട്ട് ത്വാ ആക്കി മാറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദാല് ദാല് സായ് ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന അക്ഷരങ്ങളാണ്. അവയെ ആ മൂന്നെണ്ണമാണ് വന്നിട്ടെങ്കിൽ തായിനെ മറിച്ചിട്ട് ദാലാക്കി മാറ്റും. സ്വാ വാ ത്വാ ലാ ഈ അക്ഷരങ്ങൾ വന്നിട്ട് കഴിഞ്ഞാൽ ത്വാ ആക്കി മാറ്റും. ഈ കാര്യങ്ങളാണ് കായിതയിൽ പറയുന്നത്. ഇതാക്കാൻ അവൽ സുലാസി സ്വാദൻ ഔ ലാദൻ ഔ ത്വാ ഔ ലാ വ ബുനിയ അല ഇഫ്തഅല മസീദ് ഫിഹി ആക്കിയിട്ട്, സുലാസി മസീദാക്കിയിട്ട് ഇഫ്തഅലയിലേക്ക് കൊണ്ടുവന്നാൽ തുബുദരു ത ഇഫ്തഅല ത്വാ ഇഫ്തഅലയിലെ തായിനെ ത്വാ ആക്കി മാറ്റും. അപ്പോൾ മിസ്ലു ദാലിക്ക ഹസ്ലു ഫി മസ്ദരിഹി മുഷ്തഖാത്തിഹി അപ്രകാരം തന്നെയാണ് അതിൻ്റെ മസ്ദർ മുഷ്തഖാത്തുകളിലൊക്കെ ഉപയോഗിക്കാറ്. ഇത്രയുമാണ് ഇബ്ദാൽ ഇഅലാലുകളിൽ നമുക്ക് ആകെ പറയാനുള്ളത്. ഇഅലാലാകുമ്പോൾ അത് മുഅത്തലായ അക്ഷരങ്ങൾ കൊണ്ടുള്ള തബ്ദീലുകൾ വരുമ്പോഴാണ് ഇഅലാൽ എന്ന് പറയുക. അതും തബ്ദീൽ തന്നെയാണ്. ഇബ്ദാൽ എന്ന് മാത്രം പറയുന്നത്, ഇബ്ദാൽ എന്ന് പറഞ്ഞാൽ മുഅത്തലായി കഴിഞ്ഞാൽ ഇഅലാൽ എന്നും പറയാം, എന്നാൽ മുഅത്തലല്ലെങ്കിൽ അതിന് ഇബ്ദാൽ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഇബ്ദാൽ സംഭവിക്കുന്നത് ഇഫ്തഅലയിലാണ്. ദാല് ദാല് സായ് സ്വാദ് ലാദ് ത്വാ ലാ എന്നീ അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ. ഇനി അൽ ഇഅലാലു ബിത്തസ്കീനി,
സുക്കൂന് കൊടുക്കൽ കൊണ്ടുള്ള മാറ്റം വരുത്തൽ, സുക്കൂന് കൊടുക്കൽ കൊണ്ട് മാറ്റം വരുത്തൽ. അപ്പം അക്ഷരങ്ങളിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായിക്കൊള്ളുന്നില്ല, വെറും സാക്കിനാക്കൽ കൊണ്ട്. അതിന് പിന്നെ അടിസ്ഥാനപരമായിട്ടൊരു പറച്ചിലുണ്ട്, ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ച് വികലാംഗർ എന്നല്ല അംഗപരിമിതർ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് പറയാറുള്ളത്. ഒരു ചെറിയ വൈകല്യമായ അക്ഷരങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അവർ ബലഹീനരാണ്. അപ്പോൾ അവർക്ക് ഹർക്കത്ത് പരമാവധി അവരുടെ മേൽ ഹർക്കത്ത് വന്നാൽ എങ്ങോട്ടെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ, അപ്പുറത്ത് പുറത്തൊക്കെ നീക്കാൻ പറ്റുമെങ്കിൽ അത് നീക്കും എന്നുള്ളത് ഈ അറബി ഭാഷയുടെ ഒരു ശൈലിയാണ്. ഇദാ കാന അൽ ഹർഫുൽ മുഅ്തല്ലു ഫി കലിമത്തിൻ മുതഹറ്റിക്കൻ, മുഅ്തല്ലായ ഹർഫ് ഒരു കലിമത്തിൽ ഹർക്കത്തുള്ളതായി വന്നു, മുതഹറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഫത്ഹോ കസറോ ലമ്മ ഉള്ളതായി വന്നു. വക്കാന ഖബ്ലഹു ഹർഫുൻ സഹീഹുൻ സാക്കിനുൻ, അതിൻ്റെ മുമ്പിൽ, അപ്പോൾ വലിയൊരു ചുമടുമായിട്ടാണ് മുഅ്തല്ലായ അക്ഷരം നിൽക്കുന്നത്. പാവം ബലഹീനനാണ് മുഅ്തല്ലായ അക്ഷരമെന്ന് പറയുന്നത്. ബലഹീനനായ ഒരാൾ ചുമട് താങ്ങി നിൽക്കുന്നു, തൊട്ടു മുമ്പിൽ അതിശക്തനായ ഒരാൾ കാലിയായ തലയുമായി നിൽക്കുന്നു. അപ്പോൾ അയാളെ തലയ്ക്ക് വെച്ചു കൊടുക്കും. അതാണ് പറയുന്നത്, വക്കാന ഖബ്ലഹു ഹർഫുൻ സഹീഹുൻ സാക്കിനുൻ സുക്കിനൽ മുഅ്തല്ലു ബിനഖ്ലി ഹർക്കത്തിഹി ഇലൽ ഹർഫി സഹീഹ്. ആ മുഅ്തല്ലിന് സുക്കൂന് നൽകും. എങ്ങനെ സുക്കൂന് നൽകുക? ബിനഖ്ലി ഹർക്കത്തിഹി ഇലൽ ഹർഫി സഹീഹി, ഈ ഹർക്കത്തിന് സഹീഹിന് കൊടുത്തുകൊണ്ട്. സഹീഹ് മുഅ്തല്ല് എന്നത് നഹ്വിലെ പ്രയോഗമാണ്, അത് മറക്കാൻ പാടില്ല. അപ്പോൾ മുഅ്തല്ലായത് അഥവാ അലിഫ് വാവു യാ എന്നീ അക്ഷരങ്ങളുടെ മുകളിൽ വന്നാൽ മുമ്പത്തേക്ക് നൽകി പരിഹരിക്കും ഈ പ്രശ്നം. വയുസമ്മ ഹാദ ഇഇലാലം ബിത്തസ്കീനി, ഇതിനാണ് ഇഇലാലും ബിത്തസ്കീൻ എന്ന് പറയുക. അപ്പോൾ ഇഇലാലും ബിത്തസ്കീൻ എന്ന് പറഞ്ഞാൽ ചുമട് മാറ്റിക്കൊടുക്കലാണ്. ചുമട് മാറ്റിക്കൊടുക്കൽ അലിഫ് വാവു യാ എന്നീ പേരിൽ അറിയപ്പെടുന്ന മുഅ്തല്ലായ അക്ഷരങ്ങൾക്ക് ഭാരമായ ഹർക്കത്ത് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ചുമടൊന്ന് മുന്നിലുള്ള സാക്കിനായ സ്വഹീഹായ അക്ഷരത്തിന് നൽകുന്ന ഏർപ്പാടിന് പറയുന്ന പേരാണ് അൽ ഇഇലാലു ബിത്തസ്കീൻ. ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. യദൂമുൽ വുദ്ദു ബിൽ മുജാമല, അവിടെ യദ്വുമു എന്നാണ്, യദ്വുമു എന്നാണ് ശരിക്ക്. അവിടെ ആ വാവിൻ്റെ ലൊമ്മിനെയാണ് മുന്നോട്ട് കൊടുത്തത്. അതേപോലെ യസീദു എന്നാണ് യാഇൻ്റെ കസറിനെയാണ് സായിന് കൊടുത്തത്. അങ്ങനെ ആ ഒരു മാറ്റം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാം. അത് ഫെയിൽ മാത്രമല്ല കേട്ടാ, അതിൽ നിങ്ങൾ മക്കാമ് കണ്ടിട്ടുണ്ടാവും, മക്കുവമ് എന്നാണ്, മക്കാമ് എന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മക്കുവം അവിടെ വാവിൻ്റെ ഹർക്കത്താണ് ഖാഫിന് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. മഖവും വമഹ്വഫത്ത് മഹൗഫത്ത് മഹാഫത്തായി മാറി. ഇനി അടുത്ത പാഠം ശ്രദ്ധിക്കാം. അദവാത്തുൽ ഇസ്തിഫ്ഹാമി വൽ ജവാബി, അടുത്ത പാഠം അദവാത്തുൽ ഇസ്തിഫ്ഹാമി വൽ ജവാബി. നമ്മൾ ഇസ്തിഫാം ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനാണല്ലോ ഇങ്ങനെ ഉണ്ടായോ. ഇസ്തിഫാം എന്ന ഫഹ്മിനെ തേടൽ, അതാണല്ലോ ചോദിക്കില്ല. അപ്പോൾ ഇസ്തിഫാമിൻ്റെ അദാത്തുകൾ, അതിൻ്റെ ജവാബുകൾ, ആദ്യമായിട്ട് ഹംസയും ഹല്ലുമാണ്. ഹംസയും ഹല്ലും, അപ്പോൾ ഹംസയും ഹല്ലും അവയുടെ പ്രത്യേകതകൾ എന്ത്, എന്തിനൊക്കെ ഉപയോഗിക്കുന്നുള്ളതാണ് ആദ്യ പാഠഭാഗത്തിൽ, ആദ്യ ഭാഗത്തിൽ ഖായിദയിൽ പറയുന്നത്. യുസ്തഫമു ബിൽ ഹംസത്തി വഹൽ അൻ മളുമൂനുൽ ജുംലത്തി വ യക്കൂനുൽ ജവാബു മിൻ ബിൻ അം ഔ ജെയർ ഔ അജൽ ഇൻ തുരീദുൽ ഇസ്ബാത്തു വ ബില്ലാ ഇൻ ഉരീദ നഫിയു. അപ്പോൾ ഹംസ കൊണ്ടും ഹൽ കൊണ്ടും ഒരു വാക്യം പറയുന്ന വിഷയത്തെക്കുറിച്ച് ചോദിക്കും. മളുമൂനുൽ ജുംല എന്ന് പറഞ്ഞാൽ ഒരു ജുംലയുടെ കണ്ടൻറ്റിനെ കുറിച്ച്, അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ചോദിക്കും. ആ സമയത്ത് വ യക്കൂനുൽ ജവാബു ബി ന അം, അങ്ങനെ ഒരു അംസ കൊണ്ടോ ഹല്ല് കൊണ്ടോ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നഅം എന്നായിരിക്കും, അല്ലെങ്കിൽ ജയർ എന്നായിരിക്കും. ജയർ അഥവാ നഅം എന്ന അർത്ഥത്തിൽ തന്നെ. ഔ അജൽ, അതെ. ഇൻ ഉരീദൽ ഇസ്ബാത്ത്, പോസിറ്റീവാണ് ഉദ്ദേശിക്കപ്പെട്ടത് എങ്കിൽ. വബി ലാ എന്നായിരിക്കും ഇൻ ഉരീദൻ നഫിയു, നഫിയാണ് ഉദ്ദേശിക്കപ്പെട്ടത് എങ്കിൽ. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഹംസ കൊണ്ടും ഹല്ല് കൊണ്ടും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്നാണ് ഉദ്ദേശം, പോസിറ്റീവാണെങ്കിൽ
നഅം എന്നും അജൽ എന്നും ജേർ എന്നൊക്കെ മറുപടി പറയും, അല്ലെങ്കിൽ ഇല്ല എന്നും മറുപടി പറയും. അപ്പോൾ ഹല്ലുകൊണ്ട് ഹംസ കൊണ്ടും ചോദ്യങ്ങൾ വന്നാൽ മിക്കവാറും അതിൻ്റെ ഉത്തരം നഅം അം ല എന്നായിരിക്കും. ഉദാഹരണം നോക്കൂ. അതലഅത്തി ശംസു, തലഅത്തി ശംസു എന്നുള്ളതാണ് ആ ജുംല നൽകുന്ന മളുമൂന്. അപ്പോൾ അത് ഉണ്ടായോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഹംസ ചേർക്കുന്നത്. ഹൽ തലഅത്തി ശംസു, രണ്ട് രീതിയിലും ചോദിക്കാം. ആദർ റസൂലു അൽ ഹാദർ റസൂലു, അയദൂബുൽ ഹദീദു ഫിന്നാരി ഹൽ യദൂബുൽ ഹദീദു ഫിന്നാർ, ഈ രീതിയിൽ. അപ്പോൾ ഉത്തരം വരുന്നത് നഅം എന്നോ ലാ എന്നോ ആയിരിക്കും. ഇനി അടുത്തൊരു വിഷയം പറയുന്നത്, യുസ്തഫമു ബിൽ ഹംസത്തി ഐദൻ അൻ വാഹിദിൻ, ഹംസ കൊണ്ട് ചോദിക്കാം അൻ വാഹിദിൻ ഒരു വിഷയത്തെ, അല്ലെങ്കിൽ ഔ മിൻ ഷേ ഔ വൻ വാഹിദിൻ മിൻ ഷേ, ഇനി രണ്ട് വിഷയങ്ങളിൽ നിന്ന് ഒരു വിഷയത്തെ, ഔ അഷിയ അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കാം. വയക്കൂനിൽ ജവാബു, അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കാം അല്ലെങ്കിൽ അഷിയകളെക്കുറിച്ച് ചോദിക്കാം, അന്നേരം അതിൻ്റെ ജവാബാകും ബിത്തഅയീനി ലാ ഗൈറു. ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത് എങ്കിലോ, അല്ലെങ്കിൽ രണ്ട് വിഷയങ്ങളിൽ നിന്ന് ഒന്നിനെക്കുറിച്ചാണോ ചോദിക്കുന്നത് എങ്കിൽ അതിൻ്റെ ജവാബ് തഅയീന് കൊണ്ടായിരിക്കാം. ഉദാഹരണമായിട്ട് സൈദാണോ പോയത് അംറാണോ പോയത്, ആ സമയത്ത് നഅം എന്നോ ലാ എന്നോ ആയിരിക്കില്ല ഉത്തരം. അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? സൈദ് എന്നോ അല്ലെങ്കിൽ അംറു എന്നോ ആയിരിക്കും. അതാണ് ബിത്തഅയീനി, രണ്ടിലൊന്ന് നിജപ്പെടുത്തൽ കൊണ്ടായിരിക്കാം. കുട്ടികൾ എല്ലാവരും പഠിച്ചോ അതോ അഹമ്മദ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ? എല്ലാവരെ കുറിച്ചും ഒരുപാട് ആഴ്ചകളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറയും, ഉത്തരം പറയുമ്പോൾ കുട്ടികൾ പഠിച്ചു, എല്ലാവരും പഠിച്ചു. അപ്പോൾ തഅയീനാണ് ലാ ഗൈർ, അല്ലാതെ നഅം ലാ എന്ന രീതിയിലായിരിക്കില്ല ഉത്തരം. അതുപോലെ സബാഹൻ ഹലർത്ത അം മസാഅൻ, രാവിലെ നീ വന്നോ അതോ വൈകുന്നേരമോ, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിലൊന്നായിരിക്കും. നേരെ മറിച്ച് ഹൽ ഹലർത്ത സബാഹൻ ഹൽ ജീവിത മാഷ്യൻ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം ഹൽ ഹലർത്ത സബാഹൻ നം, ഹൽ ഹൽ ജീവിത മാഷ്യൻ നം, അല്ലെങ്കിൽ ലാ ലാ എന്ന രീതിയിലായിരിക്കും ഉത്തരം. അപ്പോൾ ഈ രണ്ട് കായിത ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഒന്ന് ഹംസ അൽ എന്നിവ കൊണ്ട് മളുമൂനിൽ ജുംലയെ തേടാം, അപ്പോൾ ഉത്തരം നാം എന്നോ ലാ എന്നോ ആയിരിക്കും. എന്നാൽ ഹംസ കൊണ്ട് രണ്ട് വസ്തുക്കളിൽ നിന്നോ ഒരുപാട് വസ്തുക്കളിൽ നിന്നോ ഒരു വിഷയത്തെ പ്രത്യേകമാക്കി ചോദിക്കുന്ന സമയത്ത് ഉത്തരവും അങ്ങനെ തന്നെയായിരിക്കും, മറ്റു രീതിയിലാകില്ല. ഇനി ബഖയ്യത്തു അദവാത്തിൽ ഇസ്തിഫാം, ബാക്കിയുള്ള ഇസ്തിഫാമിൻ്റെ അദാത്തുകളൊക്കെ, അതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ വളരെ വിശദമായി പഠിച്ചതാണ്. നമുക്ക് ഇപ്രാവശ്യം ബലാഗയിലും റിട്ടോറിക്സ് ആൻഡ് പ്രോസഡിയിലും ഈ ഭാഗം പഠിക്കാനുണ്ട്. ഏതായാലും ലിൽ ഇസ്തിഫാമി അഥവാത്തു നുഹറ ഒയറിൽ ഹംസത്തി വൽ ഹൽ, ഹല്ലും ഹംസയും നമ്മൾ പറഞ്ഞു. ഇതല്ലാത്ത ഒരുപാട് അഥവാത്തുകളുണ്ട്. അവയിൽ പ്രശസ്തമായത് മൻ യുസ്അലു ബിഹാനിൽ ഉഖല, ബുദ്ധിയുള്ളവരെ കുറിച്ച് ആരാണ് എന്ന് ചോദിക്കുന്നതിനാണ് മൻ ഉപയോഗിക്കുക. മാ ഗൈറുൽ ഉഖല, എന്താണ് എന്ന് ചോദിക്കുന്നതിന് ഒയറുൽ ഉഖലായിന് വേണ്ടി. മത, എപ്പോൾ, കാലത്തെ ചോദിക്കാൻ വേണ്ടി. വയുസ് അലുബിഹ അനിസ് ജമാനി, ഐന വയുസ് അലുബിഹ അനിൽ മക്കാനി, കൈഫ യുസ് അലുബിഹ അനിൽ ഹാലി, കം യുസ് അലുബിഹ അനിൽ അദദി, അയ്യുൻ യുസ് അലുബിഹ ജമീ അമാ തക്കദ്ദം എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച്. അയ്യു മക്കാനിൻ തസ്കുനു, നീ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അയ്യു മക്കാനിൻ തദ്ഹബ്, അങ്ങനെ മുന്നേ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ അയ്യു ഉപയോഗിക്കാം. ഇനി ഇതാ കാനത്ത് അദാത്തുൽ ഇസ്തിഫാമി ഫിൽ ജുംലത്തി വാഹിദത്ത മിനൽ അദവാത്തി സബാത്തിൽ മദ്കുറ ഹുന കാനൽ ജവാബു ബി തഅയീനിൽ മസ്ഊലി അൻഹു. അപ്പോൾ ഇനി ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം ചോദിക്കപ്പെട്ടതിനെ നിർണയിക്കൽ കൊണ്ടാണ്. ചോദിക്കപ്പെട്ടതിനെ നിർണയിക്കൽ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി മനസ്സിലാവാൻ ഞാനൊരു ചെറിയ കാര്യം പറയാം. ഒരു ഉദാഹരണമാണ്, ഒരു അഹമ്മദ് കബീർ എന്നൊരു വ്യക്തി 1950 കാലിക്കൂത്തിൽ ജനിച്ചു, കോഴിക്കോട്ട് ജനിച്ചു എന്ന് പറയുകയാണെങ്കിൽ വുലിദ അഹമ്മദ് കബീർ ഫി കാലിക്കൂത്ത് സനത്ത അൽഫുമിയ സനത്ത അൽഫ് തിസ്ഉമിയ വ ഹംസീൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 1950 കുറിച്ചാണോ ചോദിക്കുന്നത്, എന്നാണ്, ഏത് കാലത്താണെന്ന് ചോദിക്കുന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മത്ത എന്നുപയോഗിക്കും. എവിടെയാണ് എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നിന്ന് കാലിക്കൂത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് ഐന ഉപയോഗിക്കും. ആ ഒരു രീതി, അങ്ങനെ ഏതിനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും
മത്താ കൊണ്ടും അയിന കൊണ്ടും മാ കൊണ്ടും ഒക്കെ ചോദിച്ചാലുള്ള പെർട്ടിക്കുലർ ആൻസർ അതായിരിക്കും എന്നാണ് ആ കായിതയിൽ പറഞ്ഞത്. ഇനി മറ്റൊരു രസകരമായ സംഗതി, അൽ ഇസ്തിഫ്ഹാമു വൻ നഫിയു മഅൻ, രണ്ടും കൂടി ഒപ്പം വരും, അപ്പോൾ അർത്ഥം മാറും. അലം തറ ഹദീഖതന, നീ ഞങ്ങളുടെ തോട്ടം കണ്ടിട്ടില്ലയോ. അലാ തുഹിബ്ബുൽ ഇഖാമ ഫിൽ ഖുറാ, നിനക്ക് ഗ്രാമങ്ങളിൽ നിൽക്കുന്നത് ഇഷ്ടമില്ല അല്ലേ. അലൈസൽ ഖുതുനു ഇമാദത്ത സർവത്തി ഫി മിസർ, ഖുതുന് മിസറിൻ്റെ ഐശ്വര്യത്തിൻ്റെ നെടുന്തൂണ അല്ലാതെയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെ രണ്ട് നഫിയു ഒന്നിച്ചു വരും. അങ്ങനെ രണ്ട് നഫിയു ഒന്നിച്ചു വന്നാൽ എന്താണ് അതിൻ്റെ വിധി, എങ്ങനെയാണ്? അൽ ജുമലുൽ ഇസ്തിഫാമിയത്തുൽ മൻഫിയത്തു, ഇസ്തിഫാമിയ മൻഫിയ എന്ന് പറഞ്ഞാൽ, ഹിയൽ മുസദ്ദറത്തു ബി അദാത്തി ഇസ്തിഫാമിൻ മത്ബൂഅത്തിൻ ബി അദാത്തി നഫിയിൻ, ഒരു അദാത്ത് ഇസ്തിഫാമും അതിനോടുകൂടെ ഒരു നഫിയും കൂടി ചേർന്ന് വന്നാൽ അതിന് പറയുന്ന പേരാണ് അൽ ജുമലുൽ ഇസ്തിഫാമിയത്തുൽ മൻഫിയ. ഹിയ അൽ മുസദ്ദറത്തു ബി അദാത്തിൻ ഇസ്തിഫാമിൻ മത്ബൂഅത്തിൻ ബി അദാത്തിൻ നഫിയ മുബാശറ. ഉടനെ അതും വരിക. പക്ഷേ അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിലൊരു ഇസ്തിഫാമിൻ്റെ ചോദ്യം ചോദിക്കുന്ന പോലെ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല, നാം എന്നോ ലാ എന്നോ പറയാൻ പറ്റില്ല, കാരണം ഓപ്പോസിറ്റിലേക്ക് മാറും. അപ്പോൾ ജവാബുൽ ജുമലിൽ ഇസ്തിഫാമിയൽ മംഫിയ യക്കൂനു ബിൽ അഫ്ലി ബലാ എന്നായിരിക്കും. അങ്ങനെ ജുമലിൽ ഇസ്തിഫാമിയെ കൊണ്ടൊരു ചോദ്യം ചോദിച്ചാൽ ഫി ഹാലിൽ ഇസ്ബാത്തി, പോസിറ്റീവിൻ്റെ അർത്ഥത്തിൽ, നീ ഞങ്ങളുടെ പൂന്തോട്ടം കണ്ടിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞാൽ, ആ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എന്ന് പറഞ്ഞ ഉദ്ദേശം അവിടെ അങ്ങനെ തന്നെ ഇല്ല എന്നർത്ഥം. എന്നാൽ ബല എന്ന് പറഞ്ഞാൽ ഫിഹാലിൽ ഇസ്ബാത്തി ബല, അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇസ്ബാത്തിൻ്റെ സമയത്ത് ബല എന്നും വബി ലഫ്ലി നഅം എന്നും ഫിഹാലിൻ നഫി, നഫീൻ്റെ സ്ഥലത്ത് നേരെ ഓപ്പോസിറ്റാണ് ആൻസർ വരിക. അപ്പോൾ ഇസ്തിഫാമിയ മംഫിയ വരുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം പറയുന്നിടത്തൊരു വ്യത്യാസമുണ്ട്. അതാണ് ഈ പാഠഭാഗത്തിൽ സൂചിപ്പിക്കുന്നത്. ഇസുബാത്താണെങ്കിൽ ബല എന്നും നഫിയാണെങ്കിൽ നഅം എന്നും ഇവിടെ നമ്മൾ ഉത്തരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഫഷുക്രലക്കും ലെഹുസ്നി ഇസ്തിമായിക്കും, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് പാഠഭാഗങ്ങൾ കേട്ട് അതിൽ വന്ന അപാകതകൾ, സബക്കൊല്ലിസാന കൊണ്ടോ മറ്റോ വന്ന അപാകതകളുണ്ടെങ്കിൽ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും ഈ പാഠഭാഗങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. ഇൻഷാ അല്ലാ, ഇതിൽ കൂടുതൽ സംശയങ്ങളും മറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കണം. മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ മറ്റോ ചോദിക്കണം. ഇൻഷാ അല്ലാ, ശുക്രൻ. ഇനിയും തുടർന്ന് ഇതുപോലെ പി ജിയുടെയും അല്ലെങ്കിൽ മറ്റു അനുബന്ധമായ എം എ അറബിക് പി ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നതിന് ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.